Newsroom Evening Updates presented by City Exchange Doha Qatar Naseem Al Rabi Medical Center Azim Technologies Chop One Burger Restaurant Raudatul Hammam Doha Qatar Alibia Medical Center Al Marshaf Doha Qatar Gesham International RP Tech ന്യൂസ്റൂം വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അൻവർ പാലേരി. ഇന്ന് 2021 ഏപ്രിൽ 24 ശനിയാഴ്ച. പ്രധാന വാർത്തകൾ. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യമനിലെ ഹളർമൗത്ത് തുറമുഖം വഴി മലയാളികളുടെ നാവിൻ തുമ്പിലെത്തിയ അറേബ്യൻ രുചിപ്പെരുമകൾ ഇപ്പോൾ ദോഹയിലും അറേബ്യൻ മധുഹൂദിന്റെ പ്രാചീന രുചിക്കൊപ്പം ബർഗറുകളുടെ രുചി വൈവിധ്യവും. ചോപ് വൺ ബർഗർ റെസ്റ്റോറന്റ് റൗദത്തുൽ ഹമാം ദോഹ ഖത്തർ. വിളിക്കുക 4001242 5507060005. റമലാനിൽ വൈകിട്ട് 4 മുതൽ പുലർച്ചെ 3 മണി വരെ. അസീം ടെക്നോളജീസ് തിങ്ക് ഇന്നോവേറ്റീവ്. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ ജി സി സിയിലെ മുൻനിര ക്ലൗഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസീം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9746614477 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. ഖത്തറിൽ പ്രതിദിന കോവിഡ് നിരക്ക് വീണ്ടും കുറഞ്ഞു. കഴിഞ്ഞയാഴ്ച തുടക്കത്തിലെ ദിവസങ്ങളെ അപേക്ഷിച്ച് മരണനിരക്കിലും കുറവുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് ചികിത്സയിലായിരുന്ന 5 പേരാണ് മരണപ്പെട്ടത്. 45, 56, 59, 69 വയസ്സുള്ളവരാണ് ഇന്ന് മരണപ്പെട്ടതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതിൽ 2 പേർ മലയാളികളാണ്. ജമാൽ അശോകൻ എന്നിവരാണ് കഴിഞ്ഞ 24 മണിക്കൂറിനിടെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മലയാളികൾ. കർണാടക സ്വദേശി അഷറഫും മരിച്ചവരിൽ ഉൾപ്പെടും. രാജ്യത്ത് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 412 ഉയർന്നു. 718 പുതിയ കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇതിൽ 553 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 165 പേർ വിദേശ യാത്ര കഴിഞ്ഞ് രാജ്യത്ത് തിരിച്ചെത്തിയവരാണ്. 21104 പേരാണ് ഇനി ചികിത്സയിലുള്ളത്. 1513 പേരാണ് രോഗമുക്തി നേടിയത്. ഇതോടെ ആകെ രോഗമുക്തി നേടിയവർ 179974 ഉയർന്നു. 18 പേരെയാണ് പുതുതായി ഐസിയുവിൽ പ്രവേശിപ്പിച്ചത്. ഇതോടെ ഗുരുതരാവസ്ഥയിൽ തുടരുന്നവരുടെ എണ്ണം 435 ഉയർന്നു. 2 മലയാളികളടക്കം 3 ഇന്ത്യക്കാർ ഇന്ന് ദോഹയിൽ കോവിഡ് ബാധിച്ച് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. കോഴിക്കോട് നരിപ്പറ്റ മുള്ളമ്പത്ത് പള്ളിയാറയിലെ കെ അശോകൻ 59 വയസ്, നാദാപുരം തെരുവൻപറമ്പ് സ്വദേശി ഷാപ്പ് കെട്ടിയ പറമ്പത്ത് ജമാൽ 51 വയസ് എന്നിവരാണ് മരിച്ച മലയാളികൾ. കഴിഞ്ഞ 35 വർഷമായി ഖത്തറിലുള്ള അശോകൻ ഖലീഫത്ത് ജദീദിൽ ടൈലറിംഗ് സ്ഥാപനം നടത്തിവരികയായിരുന്നു. മിനിയാണ് ഭാര്യ, 2 മക്കളുണ്ട്. നാദാപുരം തെരുവൻപറമ്പ് സ്വദേശി ജമാൽ ഇന്ന് പുലർച്ചെയാണ് മരിച്ചത്. ഫൌസിയയാണ് ഭാര്യ, 4 മക്കളുണ്ട്. കർണാടക സ്വദേശി മുഹമ്മദ് അഷ്റഫ് മുടിപ്പാണ് കോവിഡ് ബാധിച്ച് മരിച്ച മറ്റൊരു ഇന്ത്യക്കാരൻ. 45 വയസ്സായിരുന്നു. ഗാർഹിക തൊഴിലാളികൾക്കും സമാനമായ മറ്റു ജോലികൾക്കുമായി ഖത്തറിലേക്ക് പോകുന്നവർക്കുള്ള വിസ സർവീസുകൾക്കുള്ള അപേക്ഷകൾ ഇന്ത്യയിലെ വിസ സെന്ററുകളിൽ ഈ മാസം 25 ഞായറാഴ്ച മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഗാർഹിക ജോലികളുമായി ബന്ധപ്പെട്ട വിസ സർവീസുകളാണ് അനുവദിക്കുകയെന്ന് ആഭ്യന്തര മന്ത്രാലയം സമൂഹമാധ്യമ അക്കൌണ്ടിൽ വ്യക്തമാക്കി. ഖത്തർ വിസ സെന്ററിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴിയാണ് അപ്പോയിന്റ്മെന്റിനായി അപേക്ഷിക്കേണ്ടത്. ഇന്ത്യയിൽ കൊച്ചി, ചെന്നൈ, ഹൈദരാബാദ്, ലക്നൗ, മുംബൈ, ഡൽഹി എന്നിവിടങ്ങളിലാണ് വിസ സെന്ററുകൾ പ്രവർത്തിക്കുന്നത്. ഖത്തറിലേക്ക് പുതുതായി വിസ ലഭിച്ചവർക്കുള്ള മെഡിക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ഈ കേന്ദ്രങ്ങളിൽ നിന്നാണ് ലഭിക്കുക. 2022 ലോകകപ്പിന് മുന്നോടിയായി ഖത്തറിൽ നടക്കുന്ന സുപ്രധാന ടൂർണമെന്റായ ഫിഫ അറബ് കപ്പിനുള്ള നറുക്കെടുപ്പ് ഈ മാസം 27 നടക്കും. ഈ വർഷം അവസാനത്തോടെ ദോഹയിൽ നടക്കാനിരിക്കുന്ന ഫിഫ അറബ് കപ്പ് 2021 നറുക്കെടുപ്പ് വ്യാഴാഴ്ച രാത്രി 9 ദോഹയിലെ ഖത്താറ ഒപ്പേറ ഹൌസിലാണ് നടക്കുകയെന്ന് അധികൃതർ അറിയിച്ചു. ടൂർണമെന്റിൽ 23 അറബ് രാജ്യങ്ങളാണ് മാറ്റുരക്കുന്നത്. ലോകകപ്പിനായി തയ്യാറാക്കിയ 6 സ്റ്റേഡിയങ്ങളിലാണ് അറബ് കപ്പ് മത്സരങ്ങൾ നടക്കുക. അറബ് കപ്പ് മത്സരങ്ങൾ നടക്കുക.
കുവൈത്തിൽ മലയാളി യുവാവിനെ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് കുറ്റിയാടി സ്വദേശി അബ്ദുൾ നാസർ എന്ന നാച്ചിയാണ് മരിച്ചത്. 52 വയസ്സായിരുന്നു. മങ്കഫിലെ താമസ സ്ഥലത്തിന് എതിർവശമുള്ള കാർ പാർക്കിംഗിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സംഭവത്തിൽ ദുരൂഹതയുള്ളതിനാൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ രാത്രിയാണ് സംഭവമുണ്ടായത്. സംഘർഷത്തിനിടെ തമിഴ്നാട് സ്വദേശിയുടെ അടിയേറ്റതാണ് മരണകാരണമെന്നാണ് സൂചന. എന്നാൽ പോസ്റ്റ്മോർട്ടവും മറ്റ് നടപടിക്രമങ്ങളും പൂർത്തിയായ ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ. കണ്ണൂർ മാഹി പള്ളൂർ സ്വദേശി തണൽവീട്ടിൽ എൻ പി ചന്ദ്രശേഖരൻ സലാലയിൽ കോവിഡ് ബാധിച്ച് മരിച്ചു. 63 വയസ്സായിരുന്നു. സലാലയിലെ സുൽത്താൻ കാബൂസ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 37 വർഷമായി സലാല ഗർബിയയിൽ ബേക്കറി നടത്തി വരികയായിരുന്നു. രഹീനയാണ് ഭാര്യ, രണ്ടു മക്കളുണ്ട്. ഗുഡ്വിൽ കാർഗോ ബ്രേക്കിംഗ് ന്യൂസ്. ഖത്തറിൽ നിന്നും അവധിക്ക് നാട്ടിലേക്ക് പോകുന്നവർക്കും ക്യാൻസൽ ചെയ്ത് മടങ്ങുന്നവർക്കുമായി ദോഹയിലെ ഗുഡ്വിൽ കാർഗോ ഡോർ ടു ഡോർ എക്കണോമിക് സർവീസ് ഒരുക്കിയിരിക്കുന്നു. 150 കിലോയോ അതിൽ കൂടുതലോ ലഗേജ് ഉള്ളവർക്ക് കിലോയ്ക്ക് വെറും 6 ഖത്തർ റിയാൽ മാത്രം. ഇപ്പോൾ തന്നെ വിളിക്കൂ 448-78448. കണ്ടീഷൻ സപ്ലൈ. ഗുഡ്വിൽ കാർഗോ, എയർപോർട്ട് റോഡ്, ദോഹ, ഖത്തർ. ഗഷാം ഇന്റർനാഷണൽ ആർപിടെക്, trading and service of all brands mobile phones and accessories. Authorized distributor of Samsung Mobile. Wholesale and retail rangathu Qatar-il 40 olam branchukal. Our online platform rpshoppy.com. 2.5 kalathe sevana parampariyavumayi ആർ പി ടെക് ഇപ്പോൾ കോഴിക്കോട് മാവൂർ റോഡിലും. കോവിഡ് രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് നിരോധനം ഏർപ്പെടുത്തി. യു കെ, കനഡ, ഹോങ്കോങ്, ന്യൂസിലാന്റ്, UAE, ഇന്തോനേഷ്യ, കുവൈത്ത്, ഓസ്ട്രേലിയ, ഒമാൻ എന്നീ രാജ്യങ്ങൾ നേരത്തെ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതിനു പിന്നാലെ ഇറാനും ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്കയിലെ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ നിർദ്ദേശം നൽകി. ഇതിനിടെ UAE യു കെയും ഏർപ്പെടുത്തിയിരിക്കുന്ന നിരോധനം ഇന്ത്യൻ വിമാന കമ്പനികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുമെന്നാണ് റിപ്പോർട്ട്. UAE, ഒമാൻ എന്നീ രാജ്യങ്ങളിൽ ഇന്ന് അർദ്ധരാത്രി മുതൽ പ്രവേശന വിലക്ക് നിലവിൽ വരും. ഇതിനു പിന്നാലെ കുവൈത്തും സമ്പൂർണ്ണ വിലക്ക് പ്രഖ്യാപിക്കുകയായിരുന്നു. കുവൈത്തിൽ മലയാളി നഴ്സ് കോവിഡ് ബാധിച്ച് മരിച്ചു. HMCA സാൽമിയ ഏരിയ സെന്റ് ജോർജ് ഫാമിലി യൂണിറ്റ് അംഗവും മുൻ കേന്ദ്ര കമ്മിറ്റി അംഗവും ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന മനോജ് മാത്യു നിരപ്പേലിന്റെ ഭാര്യ ലൌലി മനോജാണ് മരിച്ചത്. ചങ്ങനാശ്ശേരി കുറുമ്പാടം സ്വദേശിയാണ്. കഴിഞ്ഞ 3 വർഷമായി ക്യാൻസർ ചികിത്സയിലായിരുന്നു. 3 മക്കളുണ്ട്. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് കുവൈത്തിൽ സംസ്കരിച്ചു. കോവിഡ് സാഹചര്യം മുൻനിർത്തി കുവൈത്തിലെ ഇന്ത്യൻ ഡോക്ടേഴ്സ് ഫോറവും ഇന്ത്യൻ എംബസിയും സഹകരിച്ച് ടെലി മെഡിക്കൽ സേവനം ആരംഭിച്ചു. എംബസി പാനലിലെ 44 ഡോക്ടർമാർ നിശ്ചിത സമയങ്ങളിൽ വിവിധ ഭാഷകളിൽ സൌജന്യമായി ഫോൺ വഴി വൈദ്യസഹായം ലഭ്യമാക്കും. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി, ഗുജറാത്തി, പഞ്ചാബി, തെലുഗ്, ഉറുദു, തമിഴ്, ബംഗാളി, കൊങ്കിണി, അറബ് ഭാഷകളിലാണ് ഡോക്ടർമാർ ഫോൺ കൺസൾട്ടേഷൻ നടത്തുന്നത്. മെഡിക്കൽ പാനലിൽപ്പെട്ട ഡോക്ടർമാരുടെ വിശദാംശങ്ങൾ എംബസി വെബ്സൈറ്റിലും സാമൂഹിക മാധ്യമങ്ങളിലും ലഭ്യമാക്കിയിട്ടുണ്ട്. ഡൽഹിയിലെ വിവിധ ആശുപത്രികളിൽ ഓക്സിജൻ ക്ഷാമത്തെ തുടർന്ന് 25 പേർ മരിച്ചു. മൂൽചന്ദ് സരോജ ആശുപത്രിയിലാണ് ഓക്സിജൻ ക്ഷാമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 1 മണിക്കൂറിനിടെ ഓക്സിജൻ തീരുമെന്ന് മൂൽചന്ദ് ആശുപത്രി അധികൃതർ അറിയിച്ചു. ബാത്ര ആശുപത്രിയിൽ താൽക്കാലിക ആവശ്യത്തിനുള്ള 1 ടാങ്ക് ഓക്സിജൻ എത്തിയിട്ടുണ്ടെങ്കിലും 45 മിനിറ്റ് നേരം ഉപയോഗിക്കാനുള്ള ഓക്സിജൻ മാത്രമേയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു. ഡൽഹിയിലെ സരോജ ആശുപത്രിയിൽ രോഗികളെ പ്രവേശിപ്പിക്കുന്നത് നിർത്തിവച്ചിട്ടുണ്ട്. ജയ്പൂർ ഗോൾഡൻ ആശുപത്രിയിൽ ഓക്സിജൻ ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. 20 പേർ മരിച്ചു. നിലവിൽ 200 രോഗികളുടെ ജീവൻ അപകടത്തിലാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇതിനിടെ കോവിഡ് വ്യാപനത്തിൽ ഇന്ത്യയെ അതിരൂക്ഷമായി വിമർശിച്ച് ലോകാരോഗ്യ സംഘടന രംഗത്തെത്തി. ഇപ്പോഴത്തെ ഇന്ത്യയുടെ അവസ്ഥയ്ക്ക് കാരണം വിനാശകാരിയായ വൈറസിനെ രാജ്യം നിസ്സാരമായി കണ്ടതാണെന്ന് WHO ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയേസിസ് അറിയിച്ചു. വൈറസിന് ഏതറ്റം വരെ പോകാമെന്നതിന്റെ ഉദാഹരണമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയെന്നും രാജ്യത്തിന്റെ മരണനിരക്കിൽ ഇന്ത്യ റെക്കോർഡിലെത്തിയത് രാജ്യത്തിന്റെ ഗുരുതരമായ വീഴ്ചയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഇന്ന് 26,685 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 25 മരണങ്ങളാണ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട് 3,767, എറണാകുളം 3,320, മലപ്പുറം 2,745, തൃശൂർ 2,584, തിരുവനന്തപുരം 2,383, കോട്ടയം 2,062, കണ്ണൂർ 1,755, ആലപ്പുഴ 1,750, പാലക്കാട് 1,512, കൊല്ലം 1,255,
പത്തനംതിട്ട 933, കാസർകോട് 908, വയനാട് 873, ഇടുക്കി 838 എന്നിങ്ങനെയാണ് ജില്ലകളിൽ ഇന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 259 പേർ സംസ്ഥാനത്തിന് പുറത്തുനിന്നും എത്തിയവരാണ്. 24596 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1757 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. സംസ്ഥാനത്ത് കോവിഡ് വാക്സിനായി ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുന്നില്ലെന്ന് വ്യാപക പരാതി ഉയർന്നു. സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാനാകുന്നില്ലെന്നാണ് പലരും പരാതിപ്പെടുന്നത്. പലയിടങ്ങളിലും ഉച്ചയായപ്പോൾ തന്നെ രജിസ്ട്രേഷൻ അവസാനിച്ചിരുന്നു. പിന്നീട് സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ മണിക്കൂറുകളാണ് പലർക്കും കാത്തിരിക്കേണ്ടി വന്നത്. എന്നാൽ വാക്സിൻ ലഭ്യതയനുസരിച്ച് മാത്രമേ ഓൺലൈൻ രജിസ്ട്രേഷൻ സാധ്യമാവുകയുള്ളൂ എന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. വാക്സിൻ വന്ന ശേഷം വീണ്ടും ഓൺലൈൻ വഴി രജിസ്റ്റർ ചെയ്യാമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഉത്തർപ്രദേശ് പോലീസ് അറസ്റ്റ് ചെയ്ത മലയാളി മാധ്യമപ്രവർത്തകൻ സിദ്ദീഖ് കാപ്പന്റെ നില അതീവ ഗുരുതരമാണെന്ന് അഭിഭാഷകൻ അറിയിച്ചു. അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട അഭിഭാഷകൻ വിൽസ് മാത്യു സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുണ്ട്. കോവിഡ് ബാധിച്ച യുപിയിലെ മധുര മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് സിദ്ദീഖ് കാപ്പൻ. കാപ്പനോട് ആശുപത്രി അധികൃതർ മൃഗത്തെപ്പോലെയാണ് പെരുമാറുന്നതെന്നും കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. മധുര മെഡിക്കൽ കോളേജിൽ നിന്ന് താൽക്കാലികമായി മധുര ജയിലിലേക്ക് തന്നെ മാറ്റണമെന്നാണ് കത്തിലെ പ്രധാന ആവശ്യം. ആശുപത്രിയിൽ 4 ദിവസമായി ടോയ്ലറ്റിൽ പോകാൻ തന്നെ അനുവദിച്ചില്ലെന്നും കാപ്പൻ കത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് റൂം എക്സ്ചേഞ്ച് റേറ്റ് പ്രസന്റഡ് ബൈ സിറ്റി എക്സ്ചേഞ്ചിൽ നിന്നും ഇന്ത്യയിലെ എല്ലാ പ്രമുഖ ബാങ്കുകളിലേക്കും നിമിഷങ്ങൾക്കകം പണമയക്കാം. സിറ്റി എക്സ്ചേഞ്ച് ദോഹ ഖത്തർ. ഒരു ഖത്തർ റിയാലിനെതിരെ ഇന്ത്യൻ രൂപയുടെ ഇപ്പോഴത്തെ വിനിമയ നിരക്ക് സിറ്റി എക്സ്ചേഞ്ചിൽ 20 രൂപ 23 പൈസ. ന്യൂസ് റൂം വെതർ അപ്ഡേറ്റ്. ഖത്തറിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന കൂടിയ താപനില 29 ഡിഗ്രി, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ്. അന്തരീക്ഷത്തിലെ ഈർപ്പത്തിന്റെ തോത് 52%. കാറ്റിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ 11 കിലോമീറ്റർ.